Hi students, ellavarkkum namaskaram. Inna nammal discuss cheyan poguna topic brake aanu. Endinana vaahanathil brake upayogikkunnathu nokkam. Oru vaahanathinte vegatha kurakkuvanum vaahanam nirthuvanum vendittaanu oru driver vaahanathinte brake upayogikkunnathu. Brake upayogikkumbol വാഹനത്തിൻ്റെ ചലനം മൂലം കൈവന്ന ഗതികോർജം, ബ്രേക്ക് ഡ്രം, ബ്രേക്ക് ലൈനിങ് എന്നിവയ്ക്കിടയിലുള്ള കഷണം മൂലം താപോർജ്ജമായി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രേക്ക് ലൈനിങ്ങിൻ്റെയും ബ്രേക്ക് ഡ്രമ്മിൻ്റെയും കഷണം മൂലമാണ് വാഹനത്തിൻ്റെ ടയറുകളുടെ കറക്കം നിൽക്കുന്നത്. ഇനി നമുക്ക് ഒരു ബ്രേക്കിനെ ഉണ്ടായിരിക്കേണ്ട അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബ്രേക്കിന് ഉണ്ടായിരിക്കേണ്ട റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയെന്ന് നോക്കാം. വാഹനത്തെ കഴിയാവുന്നത്ര വേഗത്തിൽ, അതായത് കുറഞ്ഞ ദൂരത്തിൽ നിർത്തുവാനായിട്ട് ഒരു ബ്രേക്കിന് സാധിക്കണം. അഥവാ ഡീസലറേഷൻ റേറ്റ് മാക്സിമം ആയിരിക്കണം. കൂടാതെ ഒരു ബ്രേക്ക് സിസ്റ്റം ഊഷ്മാവ്, വാട്ടർ, ഡസ്റ്റ് തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിക്കാതെയാവണം പ്രവർത്തിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ബ്രേക്ക് ലൈനുകളിലും ബ്രേക്ക് പാർട്സുകളിലും ഒന്നും ഡസ്റ്റ്, വാട്ടർ തുടങ്ങിയ കടക്കാതെ വേണം പ്രവർത്തിക്കേണ്ടത്. അതുപോലെ തന്നെ ബ്രേക്ക് സിസ്റ്റത്തിൽ എപ്പോഴും മെയിൻ്റനൻസ്, അതുപോലെ തന്നെ ബ്രേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്നിവ കഴിയാവുന്നത്ര കുറഞ്ഞതായിരിക്കണം. ബ്രേക്കിന് എല്ലാ വീലുകൾക്കും യൂണിഫോമായി അല്ലെങ്കിൽ ഒരുപോലെ എഫിഷ്യൻസി കൊടുക്കുവാൻ അല്ലെങ്കിൽ നിർത്തുവാൻ ഉള്ള കഴിവ് ആ ബ്രേക്കിന് ഉണ്ടായിരിക്കണം. അതുപോലെ വാഹനം ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വശങ്ങളിലേക്ക് തെന്നി മാറാതിരിക്കാനുള്ള കഴിവ് എപ്പോഴും ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ആ ബ്രേക്കിന് ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് ഒരു വാഹനത്തിന് ബ്രേക്കിന് ഉണ്ടായിരിക്കേണ്ട അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് ബ്രേക്കിൻ്റെ അഡീഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്താണെന്ന് പറയാം. സോ റോഡിൻ്റെയും ടയറിൻ്റെയും ഇടയ്ക്കുള്ള കർഷണ ബലത്തെയാണ് അഡീഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് ടയറിൻ്റെ മെറ്റീരിയൽ, റോഡിൻ്റെ ഘടന, ടയറിൻ്റെ പാറ്റേൺ, റോഡിൻ്റെ ഉപരിതലത്തിലുള്ള വാട്ടർ, ഡസ്റ്റ്, ഓയിൽ മുതലായവയെ പോലുള്ള ഘടകങ്ങളെ ആശ്രയിച്ചാണ് എപ്പോഴും ഫ്രിക്ഷണൽ ഫോഴ്സ് സാധ്യമാകുന്നത്. അതുപോലെ തന്നെ ബ്രേക്കുമായി ബന്ധപ്പെട്ട മറ്റൊന്നാണ് ബ്രേക്കിംഗ് എഫിഷ്യൻസി എന്നത്. എന്താണ് ബ്രേക്കിംഗ് എഫിഷ്യൻസി? ഡീസലറേഷൻ റേറ്റും ടയറിൻ്റെയും റോഡിൻ്റെയും ഇടയ്ക്കുള്ള കർഷണം മൂലം അല്ലെങ്കിൽ നമ്മൾ മുകളിൽ സൂചിപ്പിച്ചതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ അഡീഷണൽ ഫോഴ്സ്, ഇത് തമ്മിലുള്ള അനുപാതമാണ് ബ്രേക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇനിയും നമുക്ക് ഇത്രയും എത്ര തരം ബ്രേക്കുകൾ ഇന്ന് വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നോക്കാം. അവ ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്, ഇവ എന്തെല്ലാം പ്രവർത്തന ഫലമായാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ബ്രേക്ക് സിസ്റ്റം അതിൻ്റെ ഓർഡറിൽ പറയുകയാണെങ്കിൽ, ഒന്ന് മെക്കാനിക്കൽ ബ്രേക്ക്, രണ്ട് ഹൈഡ്രോളിക് ബ്രേക്ക്, മൂന്ന് എയർ ബ്രേക്ക്, നാല് വാക്വം ബ്രേക്ക്, അഞ്ച് ഡിസ്ക് ബ്രേക്ക്, ആറ് ഇലക്ട്രിക്കൽ ബ്രേക്ക്. ഇങ്ങനെ പല തരത്തിലുള്ള ബ്രേക്കുകൾ ഇന്ന് നിലവിൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു. ഈ ബ്രേക്കുകളെല്ലാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വളരെ എളുപ്പത്തിൽ ലളിതമായി പറഞ്ഞു പോവുകയാണ്. ആദ്യമായി നമുക്ക് മെക്കാനിക്കൽ ബ്രേക്കിൻ്റെ പ്രവർത്തനം നോക്കാം. ഒരു മെക്കാനിക്കൽ ബ്രേക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ബ്രേക്ക് ഡ്രം, ബ്രേക്ക് ഷൂ, ബ്രേക്ക് ലൈനിങ്, റിട്ടേൺ സ്പ്രിങ്, ലിവേഴ്സ്, ലിങ്കേജസ്, കേമുകൾ, ബ്രേക്ക് പെഡൽ എന്നിവ. ഇതിൻ്റെ പ്രവർത്തനം ലിവേഴ്സ്, ലിങ്കേജസ്, കേമുകൾ, ബ്രേക്ക് പെഡൽ എന്നിവയുടെ സഹായത്താൽ യാന്ത്രികമായി പ്രവർത്തിക്കുന്ന ബ്രേക്കുകളെയാണ് നമ്മൾ മെക്കാനിക്കൽ ബ്രേക്ക് എന്ന് പറയുന്നത്. ഇനിയും എങ്ങനെയാണ് ഈ മെക്കാനിക് ബ്രേക്കിൻ്റെ പ്രവർത്തിക്കുന്നത് എന്ന് പറയാം. ഒരു ഡ്രൈവർ
ബ്രേക്ക് പെഡൽ അമർത്തുമ്പോൾ ലിങ്കേജസ് ലിവേഴ്സ് എന്നിവയുടെ പ്രവർത്തന ഫലമായി ബ്രേക്ക് ഷൂകൾക്കിടയിലുള്ള കേം വികസിക്കുന്നു. ഇപ്രകാരം ബ്രേക്കിൻ്റെ കേം ഈ കേമിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബ്രേക്ക് ഷൂ വികസിച്ച് ഡ്രമ്മിൻ്റെ കറക്കം നിർത്തുന്നു. പിന്നീട് ഡ്രൈവർ ബ്രേക്ക് പെഡലിൽ നിന്നും കാൽ റിലീസ് ചെയ്യുന്ന സമയത്ത് റീട്രാക്ടർ സ്പ്രിങ് അതായത് അല്ലെങ്കിൽ റിട്ടേൺ സ്പ്രിങ് എന്നാണ് അതിൻ്റെ പേര്. റിട്ടേൺ സ്പ്രിങ്ങിൻ്റെ സഹായത്താൽ ബ്രേക്ക് ഷൂ കേം എന്നിവ അതിൻ്റെ പൂർവ്വസ്ഥിതിയിലേക്ക് അല്ലെങ്കിൽ പഴയ സ്ഥിതിയിലേക്ക് വരുന്നു. ഇപ്രകാരമാണ് ബ്രേക്ക് ഡ്രം സ്വതന്ത്രമാകുന്നത്. സോ ഇവിടെ സംഭവിച്ചത് ഡ്രൈവർ ബ്രേക്ക് പെഡലിൽ കാലമർത്തുന്നു, ലിങ്കേജസ് ലിവേഴ്സ് എന്നിവ ചലിച്ച് കേം ബ്രേക്ക് ഷൂ എന്നിവ വികസിച്ച് ബ്രേക്ക് ഡ്രമ്മിൻ്റെ കറക്കം നിൽക്കുന്നു. അങ്ങനെയാണ് മെക്കാനിക്കൽ ബ്രേക്ക് സാധ്യമാകുന്നത്. ഡ്രൈവർ ബ്രേക്ക് പെഡൽ കാൽ റിലീസ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ സ്പ്രിങ് ബ്രേക്ക് ഷൂവിനെയും കേമിനെയും അതിൻ്റെ പൂർവ്വ പൊസിഷനിലേക്ക് എത്തിക്കുന്നു. ഇതാണ് ഒരു മെക്കാനിക്കൽ ബ്രേക്കിൻ്റെ പ്രത്യേകത. സാധാരണ ചെറിയ വാഹനങ്ങളാണ്, അതായത് ടൂ വീലറുകളിൽ ഒക്കെയാണ് സാധാരണയായിട്ട് മെക്കാനിക്കൽ ബ്രേക്കുകൾ ഉപയോഗിക്കുന്നത്. ഇനിയും നെക്സ്റ്റ് ഹൈഡ്രോളിക് ബ്രേക്കാണ്. എന്താണ് ഹൈഡ്രോളിക് ബ്രേക്ക്? ഇന്ന് വാഹനങ്ങളിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്ന ഒരു ബ്രേക്കാണ് ഹൈഡ്രോളിക് ബ്രേക്ക്. പാസ്കൽ ലോ അടിസ്ഥാനമാക്കിയാണ് ഒരു ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ പ്രവർത്തനം. അതായത് പാസ്കൽ ലോ എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൂയിഡിൽ അനുഭവപ്പെടുന്ന മർദ്ദം ആ ഫ്ലൂയിഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് ഈ നിയമം. ഒരു ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് മാസ്റ്റർ സിലിണ്ടർ, വീൽ സിലിണ്ടർ എന്നിവ. ഇതിൻ്റെ പ്രവർത്തനം ഒരു ഡ്രൈവർ ബ്രേക്ക് പെഡൽ കാലമർത്തുമ്പോൾ മാസ്റ്റർ സിലിണ്ടർ റിസർവറിലെ ബ്രേക്ക് ഫ്ലൂയിഡിനെ ഉന്നതമായ മർദ്ദത്തിൽ പൈപ്പ് ലൈൻസ് വഴി വീൽ സിലിണ്ടറിലേക്ക് എത്തിക്കുന്നു. ഇങ്ങനെ വീൽ സിലിണ്ടറിനുള്ളിൽ ഉള്ള പിസ്റ്റൺ മുമ്പിലേക്ക് ചലിക്കുകയും അങ്ങനെ വീൽ സിലിണ്ടറുമായ ഘടിപ്പിച്ചിരിക്കുന്ന ബ്രേക്ക് ഷൂ വീൽ സിലിണ്ടറുമായി ഘടിപ്പിച്ചിരിക്കുന്ന ബ്രേക്ക് ഷൂ ബ്രേക്ക് ഡ്രമ്മിൻ്റെ ചലനം അല്ലെങ്കിൽ കറക്കം നിർത്തുന്നു. മുമ്പോട്ട് പോകുമ്പോൾ ആ ബ്രേക്ക് ഡ്രമ്മിൽ ടച്ചാകുകയും അങ്ങനെ ബ്രേക്ക് ഡ്രമ്മിൻ്റെ കറക്കം നിൽക്കുകയുമാണ് ചെയ്യുന്നത്. പിന്നീട് ഡ്രൈവർ ബ്രേക്ക് പെഡൽ കാൽ റിലീസ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ സ്പ്രിങ്ങിൻ്റെ സഹായത്താൽ മുമ്പ് പറഞ്ഞ പോലെ ബ്രേക്ക് ഷൂ വീൽ സിലിണ്ടർ എന്നിവ അതിൻ്റെ പൂർവ്വ പൊസിഷനിലേക്ക് എത്തുന്നു. ഇതാണ് ഒരു ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിൻ്റെ ഇത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടെ പറയാം. ഇവിടെ സംഭവിച്ചത് ഡ്രൈവർ ബ്രേക്ക് പെഡലിൽ കാലമർത്തുമ്പോൾ ബ്രേക്ക് റിസർവറിൽ കിടക്കുന്ന അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് റിസർവറിൽ കിടക്കുന്ന ബ്രേക്ക് ഫ്ലൂയിഡ് മാസ്റ്റർ സിലിണ്ടറും മർദ്ദീകരിച്ച് എവിടെ എത്തിക്കുന്നു? വീൽ സിലിണ്ടറിൽ എത്തിക്കുന്നു. ഇങ്ങനെ വീൽ സിലിണ്ടറിൽ എത്തുന്ന ഉന്നതമായ മർദ്ദത്തിലുള്ള ബ്രേക്ക് ഫ്ലൂയിഡ് വീൽ സിലിണ്ടറിനുള്ളിലുള്ള പിസ്റ്റനെ എക്സ്പാൻഡ് ചെയ്യിച്ച് ബ്രേക്ക് ഷൂവിനെ വികസിപ്പിച്ച് ബ്രേക്ക് ഡ്രമ്മിൻ്റെ കറക്കം ബ്രേക്ക് ചെയ്യിക്കുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. ബ്രേക്ക് പെഡലിൽ നിന്നും ഡ്രൈവർ കാൽ റിലീസ് ചെയ്യുന്ന സമയത്ത് റിട്ടേൺ സ്പ്രിങ്ങിൻ്റെ സഹായത്താൽ ബ്രേക്ക് ഷൂ വീൽ സിലിണ്ടർ എന്നിവ അതിൻ്റെ പൂർവ്വ പൊസിഷനിലേക്ക് എത്തുന്നു. ഇങ്ങനെയാണ് ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ പ്രവർത്തനം. അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞത് മെക്കാനിക്കൽ ബ്രേക്കും ഹൈഡ്രോളിക് ബ്രേക്കുമാണ്. ഇനി ഇന്ന് നമുക്ക് പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ശേഷിക്കുന്ന ബ്രേക്ക് സിസ്റ്റം, അതായത് മുമ്പ് പറഞ്ഞ പോലെ എയർ ബ്രേക്ക്, വാക്വം ബ്രേക്ക്, ഡിസ്ക് ബ്രേക്ക്, ഇലക്ട്രിക് ബ്രേക്ക് ഇങ്ങനെയുള്ള ബാക്കി ബ്രേക്ക് സിസ്റ്റം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.